ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ അബുദാബിയിൽ വന്നിട്ടില്ല, ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ട് നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ദുബായിലെ ബുർജ് ഖലീഫയാണ്. അപ്പോൾ അത് കാണാനാണ് ഇന്ന് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 9 മണിക്ക് ബസ്സിന് പോകാനാണ് ഇവിടുന്ന് പ്ലാന്. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് പകൽ പാപ്പാൻ എന്തായാലും കിട്ടൂല. അപ്പോൾ എന്തായാലും നമ്മൾ ബസ്സിന് പോയ വഴിയുള്ള ഇവിടുന്ന് ഒരു 2-2.5 മണിക്കൂറുണ്ട് ഏകദേശം. അപ്പോൾ നമ്മൾ ഇതേ വില്ലേന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് മാത്രമേ നടക്കാനുള്ളൂ സർക്കിളിലേക്ക്. അവിടുന്ന് നമുക്ക് ടാക്സി കിട്ടും. അപ്പോൾ ടാക്സി നോക്കിയിട്ട് നമ്മൾ സർക്കിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. അതിനുശേഷം പിന്നെ ടാക്സി കിട്ടി. ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഉള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ മണിക്കൂറിൽ ഒരു ബസ് വെച്ചിട്ടാണ് കേട്ടോ ദുബായ്ക്ക് ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതേ വണ്ടിയിൽ കയറി. പിള്ളേർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. മോൾക്കാണെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവൾ ഉണ്ടായപ്പോൾ തൊട്ട് നമ്മൾ മിക്ക സമയത്തും കണ്ണൂർ, വയനാട് അങ്ങനെയൊക്കെ ആയിട്ട് യാത്ര പോകുന്നതുകൊണ്ട് അവൾക്ക് നല്ല ഇഷ്ടമാണ് വണ്ടിയിൽ പോകാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ ഏകദേശം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് നോൾ കാർഡ് എടുത്തിട്ട് വേണം ദുബായ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ആ ഒരു കാർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇനി ദുബായിൽ മെട്രോയിലും ഒക്കെ കയറാൻ പറ്റും. എനിക്ക് പുതിയ അറിവാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ അനിയത്തിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക, കാര്യങ്ങളൊക്കെ കുറച്ച് സ്മൂത്തായിട്ട് അറിയാൻ പറ്റും. അവൾ ദുബായിലൊക്കെ 1-2 തവണ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതേ ബസ് വന്നിട്ടുണ്ട്. നമുക്ക് ബസ്സൊക്കെ കിട്ടി, നമ്മളിതേ പോവാണ്. ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ 2-2.5 മണിക്കൂർ ഏകദേശം ദൂരമുണ്ട്. പക്ഷേ നല്ല സുഖമായിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ എയർപോർട്ടാണ്. ഞാൻ വന്നിറങ്ങിയിട്ടുള്ള എയർപോർട്ടാണിത്. നമ്മുടെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂറേ ഉള്ളൂ ഇവിടത്തേക്ക്. 1/2 മണിക്കൂർ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബുർജ് ഖലീഫൻ്റെ അവിടത്തേക്കാണ് മെയിനായിട്ട് പോകുന്നത്. പക്ഷേ അവിടെ എത്തിയിട്ടില്ല. അതിന് മുമ്പായിട്ട് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ സ്ഥലം ഇവിടെയാണ്. അപ്പോൾ നമ്മൾ വരുന്നതിൻ്റെ തലേന്ന് അനിയത്തി ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദുബായിലുള്ളത് അബുദാബിയിൽ നിന്ന് ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അവൾ മോളെ മോനെയൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം കാണുന്നത്. അപ്പോൾ അതേ അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോനുവിന് വാച്ചൊക്കെ അവൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് പിള്ളേർക്കൊക്കെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇവളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ദുബായ് മോളിലൊക്കെ പോകുമ്പോൾ കുറേ നടക്കാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അനിയത്തിയുടെ റൂമിൽ പോയിട്ട് സ്ട്രോളർ എടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ അവളെ തള്ളിക്കൊണ്ട് പോയാൽ മതിയല്ലോ, എടുത്തുകൊണ്ട് നടക്കേണ്ട. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് അത് എടുത്തിട്ട് വേണം ഇനി നമ്മൾ ബുർജ് ഖലീഫ ദുബായ് മോളൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതേ അനിയത്തിയുടെ മോനാണ്, ഭയങ്കര ഹാപ്പിയാണ്. പിള്ളേരെല്ലാവരും കൂടെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ, ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും കൂടെ. അപ്പോൾ നമ്മളിതേ ഇവിടെ അവരുടെ റൂമിൻ്റെ അവിടെ എത്തി. അവരുടെ റൂമിലൊന്നും പോയിട്ടില്ല, നമ്മൾ ജസ്റ്റ് അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവർ പിന്നെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. മോള് നല്ല വികൃതിയാണ് കേട്ടോ. ഇപ്പോൾ എവിടെയെങ്കിലും ചെയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ ജനലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വലിഞ്ഞ് കയറും. നല്ല കുസൃതിയാണ്. മോനുവിനെ പോലെയേ അല്ല, മോനു ഈ സമയത്ത് നല്ല അടക്കമായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര കുസൃതിയാണ്. അപ്പോൾ അതേ രണ്ടുപേരും കൂടെ നല്ല കളിയാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇടയ്ക്കൊന്ന് സ്നാക്സ് കഴിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതേ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ തള്ളിക്കൊണ്ട് പോയാൽ മതി. ഭയങ്കര സുഖമാണ് കേട്ടോ ഇത്. നല്ല സുഖമാണ് ഇതെടുത്തുകൊണ്ട് നടക്കാനായിട്ട്. ഇവിടെ പ്രത്യേകിച്ച് ഇവിടുത്തെ റോഡുകളൊക്കെ അതിന് ആ ഒരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് തള്ളിക്കൊണ്ട് പോവാം. അപ്പോൾ അതേ അത് കഴിഞ്ഞ് നമ്മളിതേ മെട്രോയിൽ കയറി. ഇനി നമ്മൾ ഇവിടുന്ന് ബുർജ് ഖലീഫ കാണാൻ പോകണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഒന്ന് ഡേ ടു ഡേയിൽ പോകണമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ പേർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവിടെ പോയി നോക്കിയിട്ട് ബുർജ് ഖലീഫയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതിലൊരു 1 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ മെട്രോയിൽ. അപ്പോൾ അതിലിരുന്ന് നമ്മൾ കുറച്ച് ഡയറി മിൽക്കൊക്കെ കഴിച്ചു. അപ്പോൾ അതേ പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ അമ്പര ചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള നല്ല കിടിലനായിട്ടുള്ള ദുബായ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ ശരിക്കും അബുദാബി കണ്ടപ്പോൾ വിചാരിച്ചു ഇതാണോ എന്നൊക്കെ. കാരണം അവിടെ ബിൽഡിങ്ങുകളൊക്കെ ആ ടൗൺ ഏരിയയിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ കാലിയായിട്ടുള്ള ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടപ്പോഴാണ് ശരിക്കും സമാധാനമായത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇഫ്താർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാർ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഡേ ടു ഡേയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് കുഞ്ഞിപ്പത്തിൽ, അല്ലെ നമ്മുടെ നാട്ടിലെ കക്കറോട്ടി എന്ന് പറയും. അപ്പോൾ അത് ഓർഡർ ചെയ്തു. പിന്നെ അനിയത്തിക്ക് കപ്പിയും ബീഫും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയ രസമൊന്നുമില്ല, പക്ഷേ കക്കറോട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടെ ഷവർമ വാങ്ങിച്ചു, അതും അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് ഡേ ടു ഡേയിൽ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല കേട്ടോ. കാരണം എവിടെ നോക്കിയാലും കുറേ ഓഫർ ഓഫർ എന്ന് എഴുതിയിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണും. എല്ലാം ഇങ്ങനെ വാങ്ങിക്കാനൊന്നും പറ്റില്ലെങ്കിലും നമുക്കിങ്ങനെ നോക്കി നടക്കാനൊരു സന്തോഷമല്ലേ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കുറേ നല്ല ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പം അതൊക്കെ നോക്കി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ചിലതൊക്കെ നല്ല റേറ്റ് ഉണ്ട്, ചിലത് നല്ല റേറ്റ് കുറവും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് മോൾക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കുറേ നേരം നല്ല കളിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം മലയാളിയാണെന്ന് വിചാരിച്ച, പക്ഷെ മലയാളി അല്ലായിരുന്നു, ഏതാ ലാംഗ്വേജ് എന്നൊന്നും അറിയില്ല. പക്ഷേ നല്ല ഫ്രണ്ട്സായിട്ട് അവർ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചു. അതുകൊണ്ട് മോളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങി. നമ്മളൊരു വൈകുന്നേരം ബുർജ് ഖലീഫ എത്തുന്ന രീതിക്ക് പോകാനാണ് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തത്. ആ സമയത്ത് നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ സമയത്താണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ വീണ്ടും നമ്മൾ മെട്രോയിൽ കയറി തിരിച്ച് ബുർജ് ഖലീഫേൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തിരക്കൊക്കെ കുറവായിരുന്നു. അപ്പോൾ നല്ല നല്ല ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ, അതും കണ്ടു. അതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല, ഞാനിങ്ങനെ കുറച്ച് പേരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെ, ഇതാണ് സംഭവം. ഇതിൻ്റെ അടുത്തേക്കൊക്കെ പോകണമെന്നുണ്ട് ഇൻഷാല്ല. അതൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതേ ദുബായ് മാൾ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നടന്ന് 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 മടുത്തു. പക്ഷേ വാവനെ എടുക്കണ്ടാത്തതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. തള്ളി കുറച്ച് നേരം ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇതേ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, ബുർജ് ഖലീഫ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറേ കാലങ്ങളായിട്ട് നമ്മൾ സിനിമയിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ മുന്നിൽ കാണുക, അതും ഇത്തിരി ഭംഗിയിൽ ലൈറ്റൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ ഈ ഒരു സംഭവങ്ങളൊക്കെ ആണ്. ഭയങ്കര സന്തോഷമാണ്. കുറേ നേരം അവിടെ നിന്ന് അങ്ങനെ ഫോട്ടോസൊന്നും അധികം എടുത്തില്ല. സത്യം പറഞ്ഞാൽ അതിങ്ങനെ ആസ്വദിക്കുന്ന തിരക്കിൽ ഫോട്ടോ എടുക്കലൊന്നും വലുതായിട്ട് നടന്നിട്ടില്ല. ഒന്ന് രണ്ട് ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തായാലും വർഷങ്ങളായിട്ടില്ല എൻ്റെ ആഗ്രഹമാണ് നടന്നിട്ട്. എൻ്റെ മാത്രമല്ല കേട്ടോ, മോനുവിനും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പോകണമെന്നുള്ളത്. ഇനിയും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കുറേ സ്ഥലങ്ങൾ കാണാം, യാത്ര തന്നെയാണ് മെയിൻ. ഇൻഷാല്ല അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് നടന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം കൂടി തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ ഇങ്ങനെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ അതിങ്ങനെ കണ്ട് ആസ്വദിച്ചെന്ന് പറയാം, മനസ്സിൽ നിറയെ ആസ്വദിക്കാം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ദുബായ് മാളിൽ കൂടെ കുറച്ച് നേരം കൂടെ കറങ്ങി നടന്നു. അപ്പോഴേക്കും മോള് നല്ല ഉറക്കായിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങുമ്പോഴും ഇതിൽ നല്ല സേഫായിട്ട് ഇരിക്കണതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് അബുദാബിയിലേക്ക് വന്നു കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഇവിടെ UAE-യിൽ വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കും. കൂടുതൽ വീഡിയോസിനായിട്ട് ദിയാൻസ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അഥവാ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.